ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബെഡ് മേക്കിംഗ് ആണ് സാധാരണ നമ്മൾ എല്ലാ ബെഡ്ഷീറ്റ് വിരിച്ച് അതിൽ കിടന്നു കഴിയുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ ചുളുങ്ങി ഇളകി മാറിയൊക്കെ പോകാറുണ്ട് ഓരോ ദിവസവും വീണ്ടും ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കേണ്ടി വരും ബെഡ്ഷീറ്റ് ഇളകി മാറാതെ ചുളുങ്ങാതെ എത്ര ദിവസം വേണമെങ്കിലും കിടക്കാനുള്ള ഒരു ഈസി ടിപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിനായി ബെഡ്ഷീറ്റ് വിരിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ കോർണറിൽ ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നോട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ നാല് കോർണേഴ്സിലും ഇതുപോലെ നോട്ട്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ബെഡ്ഷീറ്റ് വിരിക്കുക നാല് നോട്ട്സും ബെഡിൻ്റെ നാല് കോർണേഴ്സിലും ഫിറ്റാകുന്ന രീതിയിൽ വിരിക്കുക ഇങ്ങനെ വിരിച്ചു കഴിയുമ്പോൾ ബെഡ്ഷീറ്റ് നല്ല ഫിറ്റായിട്ടിരിക്കും കിടന്നു കഴിയുമ്പോൾ ഇളകുകയോ ചുളുങ്ങുകയോ ഒന്നുമില്ല അടുത്ത് നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റുന്നത് വരെ ബെഡ്ഷീറ്റ് നല്ല നീറ്റായിട്ട് കിടക്കും ബെഡിൻ്റെ രണ്ട് സൈഡിലുമുള്ള ബെഡ്ഷീറ്റ് ചിലപ്പോൾ ഉള്ളിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ വരുമ്പോൾ ദ ഒരു കോംബ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ബെഡ്ഷീറ്റ് ഉള്ളിലേക്ക് വയ്ക്കാൻ പറ്റും ദ ഇതുപോലെ കോമ്പ് ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും ബെഡ്ഷീറ്റ് ഈസി ആയിട്ട് ഉള്ളിലേക്ക് പോയിക്കൊള്ളും ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് വിരിച്ചിട്ടുണ്ട് പുതപ്പും നമുക്കിതുപോലെ സെറ്റ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി അടുത്ത ബെഡ്ഷീറ്റ് മാറ്റുന്നത് വരെ ബെഡ്ഷീറ്റ് ഇളകുകയോ ചുളുങ്ങുകയോ ഒന്നുമില്ല ഇനി ബെഡ്ഷീറ്റ് വിരിച്ചു കഴിയുമ്പോൾ ബെഡ്ഷീറ്റിന് മുകളിലായി ഒരു ബെഡ് കവർ അല്ലെങ്കിൽ ഒരു പഴയ ബെഡ്ഷീറ്റ് വിരിക്കുക കുട്ടികളുള്ള വീടുകളിൽ കുട്ടികൾ ബെഡിൽ കയറി കളിക്കുമ്പോഴും അല്ലാതെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ബെഡ്ഷീറ്റിൽ അഴുക്ക് പിടിക്കാതിരിക്കാൻ ഇത് സഹായിക്കും രാത്രി കിടക്കുന്ന സമയത്ത് ഈ ബെഡ് കവർ മാറ്റിയതിനു ശേഷം കിടക്കാം എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ ബെഡ്ഷീറ്റിന് മുകളിൽ ഒരു കവർ വിരിക്കുക അപ്പോൾ ബെഡ്ഷീറ്റ് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെൽബട്ടൺ ടാപ്പ് ചെയ്തതിനു ശേഷം ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാകും താങ്ക് യു